ദൈവത്തിൻ്റെ ഇടപാടുകളിൽ യാദൃച്ഛികം എന്നൊന്നില്ല എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശ്യമുണ്ട് തിരുവചനം പറയുന്നു സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ദ ലോർഡ് ഹാസ് മെയ്ഡ് ഓൾ തിങ്സ് ഫോർ ഹിംസെൽഫ് യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശ്യത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു യഷ്യാപ്രവചനം നാൽപ്പത്തി ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു നാം ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ പല കാര്യങ്ങളുണ്ട് അവയിൽ ഇഷ്ടപ്പെടാത്തവ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നതോ നമ്മുടെ സമയത്തും താൽപ്പര്യപ്രകാരമോ നടക്കുവാൻ നാം ആഗ്രഹിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇഷ്ടപ്പെടാത്തത് പലതും സംഭവിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്തിനെ സംഭവിച്ചു ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും സാധാരണയായി ചോദിക്കുന്നവയാണ് എന്നാൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് എവറിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ നത്തിങ് ഒക്കേഴ്സ് ബൈ ചാൻസ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഗാഡ്സ് ഡിവൈൻ പ്ലാൻ ലേൺ ടു ട്രസ്റ്റ് ഹിം ആൻഡ് ഗോ വേർ ഹീ ലീഡ്സ എല്ലാം സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ട് യാദൃശികമായി ഒന്നും സംഭവിക്കുന്നില്ല ദൈവത്തിന്റെ ദിവ്യമായ പ്ലാനിന്റെ ഭാഗമാണിവ അവനിൽ ആശ്രയിക്കുവാനായി പഠിക്കുക അവൻ നടത്തുന്ന വഴിയേ പോകുക നമ്മുടെ ഭൂതം വർത്തമാനം ഭാവി എന്നീ കാലങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ദൈവത്തിൻ്റെ അറിവില്ലാതെയോ നിയന്ത്രണമില്ലാതെയോ ഒന്നും തന്നെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല സുവിശേഷഘോഷണത്തിൽ വളരെ തീഷ്ണതയോടെ പ്രവർത്തിച്ച ഒരു കർത്തദാസനായിരുന്നു ടി കെ സാർ ജീവിതത്തിൽ പലവിധമായ പരിശോധനകളും കഷ്ടതകളും നേരിട്ടപ്പോൾ അവയിലൊന്നും തളർന്നു പോകാതെ താൻ വളരെ കർത്താവിനുവേണ്ടി അധ്വാനിക്കുകയും മറ്റുള്ളവരെ സുശേഷ വേലയ്ക്കായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ടി കെ ഷമുവേൽസാറിന്റെ ഭാര്യ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു ആ സംഭവം തന്നെ വളരെ വേദനിപ്പിച്ചുവെങ്കിലും താൻ തളർന്നില്ല തൻ്റെ ഭാര്യയുടെ വേർപാടിൻ്റെ ദുഃഖ സമയത്തിൽ താൻ രചിച്ച ഗാനമാണ് അറിയുന്നല്ലോ ദൈവം അറിയുന്നല്ലോ എൻ്റെ ഭാവി ആകെനാഥൻ അറിയുന്നല്ലോ എന്തിനായി ഞാൻ ചിന്തകളാൽ കലങ്ങിയിടുന്നു ഈ ഗാനത്തിൽ ഭക്തൻ തുടർന്ന് പാടുകയാണ് നാളെ എന്തു നടക്കും എന്ന് ഞാൻ അറിയുന്നില്ല നാളെ എന്നെ കരുതുന്നോൻ അറിഞ്ഞിടുന്നു അവൻ നന്നായി അറിഞ്ഞതല്ലാതെ എനിക്കൊന്നുമേ അനുവദിക്കയില്ല എൻ അനുഭവത്തിൽ അഖിലവും എന്റെ നന്മ കരുതിയോനെ അവൻ ചെയ്യുന്നത് മൂലം ഭയമില്ല എന്നിൽ സി എച്ച് സ്പർജന്റെ ഒരു വാചകം ഇങ്ങനെ വെനി ഗോ ത്രൂ വേർ ട്രയൽ ദ സോവറിറ്റി ഓഫ് ഗോഡ് ഇസ് ദി പില്ലോ അപ്പോൺ വിച്ച് യു ലേ യുവർ ഹെഡ് നിങ്ങൾ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ തല ചായ്ക്കുന്ന ഒരു തലയണയാണ് പരമാധികാരമുള്ള നമ്മുടെ ദൈവം ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ദൈവം അറിയാതെയൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ഹാവ് എ ബ്ലസഡ് ഡേ